ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ റഷ്യയുമായി പങ്കുവയ്ക്കില്ല എന്ന് അമേരിക്ക. ആണവായുധ നിയന്ത്രണ ഉടമ്പടിയിൽ നിന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഏകപക്ഷീയമായി പിന്മാറിയതിനെ തുടർന്നാണ് അമേരിക്കയുടെ പുതിയ തീരുമാനം. മധു കൊട്ടാരക്കര തത്സമയം അമേരിക്കയിൽ നിന്ന് ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ് ടു അവർ ഫ്രണ്ട്സ്. ഓക്കെ, ഇനി അമേരിക്ക. ഓക്കെ, അപ്പോൾ മധു, എന്തായാലും ഈ തീരുമാനം കടുകട്ടിയായി മുന്നോട്ട് കൊണ്ടുപോകാനാണോ അമേരിക്കയുടെ തീരുമാനം? പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. അതാണ് അമേരിക്കയുടെ തീരുമാനം. ഈ 2010 അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയും അന്നത്തെ റഷ്യൻ പ്രസിഡന്റ് ഡിമിട്രി മെഡ്വദേവുമായി ഒപ്പുവെച്ച ഒരു ആണവ ഉടമ്പടി കരാറുണ്ടായിരുന്നു. അത് പ്രകാരം ആണവായുധങ്ങളുടെ എണ്ണം നിജപ്പെടുത്താമെന്നായിരുന്നു അവരുടെ തീരുമാനം. ഈ കരാർ പ്രകാരം വിന്യസിക്കുന്ന ആണവായുധങ്ങളുടെ എണ്ണം, അത് അമേരിക്കയിലായിക്കോട്ടെ റഷ്യയിലായിക്കോട്ടെ, 1550 കൂടാൻ പാടില്ല. അതുപോലെ മിസൈലുകളും ബോംബുകളും 700 കവിയാൻ പാടില്ലെന്നുമായിരുന്നു തീരുമാനം. ഇരു രാജ്യങ്ങളും ഇത് പരസ്പരം ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറുകയും ആണവായുധ കേന്ദ്രങ്ങൾ പരസ്പരം സന്ദർശിച്ച് പരിശോധിച്ച് അത് ബോധ്യപ്പെടാനുമുള്ള അവകാശവുമുണ്ടായിരുന്നു കരാറിൽ. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ അപ്രതീക്ഷിത യുക്രൈൻ സന്ദർശനത്തിൽ പ്രകോപിതനായ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ തൊട്ടടുത്ത ദിവസം ന്യൂ സ്റ്റാർട്ട് ആണവ കരാറിൽ നിന്ന് റഷ്യ പിന്മാറുകയാണെന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ പുടിന്റെ പ്രഖ്യാപനം വന്ന് ഒരു മാസമായിട്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കടുത്ത തീരുമാനങ്ങൾ ഒന്നും ഉണ്ടായിട്ടുമില്ലായിരുന്നു. ആണവായുധങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറുവാൻ അമേരിക്ക അത് കഴിഞ്ഞും സന്നദ്ധമായിരുന്നെന്നാണ് വൈറ്റ് ഹൗസും പെന്റഗണും പറയുന്നത്. റഷ്യ തീരുമാനം പുനഃപരിശോധിക്കുമെന്നും അതുപോലെ കരാറിലേക്ക് മടങ്ങി വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു അമേരിക്ക ഇതുവരെ. എന്നാൽ ന്യൂ സ്റ്റാർട്ട് കരാറിലേക്ക് മടങ്ങുന്ന പ്രശ്നമില്ലെന്ന് മോസ്കോ വീണ്ടും വാഷിംഗ്ടണിനെ അറിയിച്ചതോടെയാണ് അമേരിക്ക നിലപാട് കടുപ്പിക്കുന്നത്. ഇതോടെ 2 വർഷത്തിലൊരിക്കൽ ഇരു രാജ്യങ്ങളും കൈമാറുന്ന ആണവായുധ വിവരങ്ങൾ ഔദ്യോഗികമായി നിലച്ചിരിക്കുകയാണ്. ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി പൂർണ്ണമായും പാലിക്കുന്നതിലേക്ക് റഷ്യ മടങ്ങി വരുന്നത് കാണുവാൻ അമേരിക്ക ആഗ്രഹിക്കുന്നതായി ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി ഇന്ന് പറഞ്ഞു. ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി 2 രാജ്യങ്ങൾക്കും നല്ലതാണെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. 2 രാജ്യങ്ങൾ ഈ കരാർ പൂർണ്ണമായി പാലിക്കുമ്പോൾ അത് ലോകത്തിന്റെ സുരക്ഷയ്ക്ക് നല്ലതാണെന്നും കൂടെ കിർബി പറഞ്ഞു. എസ് കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.